WrestleMania 92 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന WrestleMania 92 നോക്കുകയാണെങ്കിൽ അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചുകളെല്ലാം നന്നായിട്ടുണ്ട്. എന്നാലും ചില മാച്ചുകളിൽ ചില പോരായ്മയുണ്ട്. അത് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ പറയാം. എന്തായാലും WrestleMania 2023 വേറെ ലെവലായിട്ടാണ് WWE മൊത്തം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴത്തെയും പോലെ മിസ് ആൻഡ് WWE ഹോൾ ഓഫ് ഫേമർ സ്നൂപ്പ് ഡോഗ് ഇവർ രണ്ടുപേരും ചേർന്നാണ്. പിന്നീട് ഫസ്റ്റ് മാച്ച് നടന്നത് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഓമോസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വളരെ സിമ്പിളായി അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഓമോസിനും കുറച്ചും കൂടി ഫൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. മാച്ചിന്റെ പകുതിയിൽ ഇതുപോലെ ബ്രോക്ക് ലെസ്നർ അടി വാങ്ങുന്നത് പോലെയും എന്നാൽ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ബ്രോക്ക് ലെസ്നർ ഓമോസിനെ കണ്ടിന്യൂസ് ആയി ജർമ്മൻ സുഫ്ലക്സ് എല്ലാം ചെയ്ത് പിന്നീട് ഒരേ ഒരു FI ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ബ്രോക്ക് ലെസ്നറാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നീട് വുമൺസിന്റെ ഫാറ്റൽ ഫോർവേ ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് തോന്നിയത്. റോണ്ടാ റോസി, ഷെയ്ന ബേസ്ലർ, നറ്റാലിയ, ഷോർട്സി, സോണിയ, ചെൽസി ഗ്രീൻ, ലിവ് മോർഗൻ ആൻഡ് റെക്കേൽ റോഡ്രിഗസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ മാച്ചിൽ ഇവരെല്ലാവരും അത്യാവശ്യം നന്നായി തന്നെ ഫൈറ്റ് എല്ലാം ചെയ്ത് ചില ഹൈഫ്ലൈ മൂവ് എല്ലാം ചെയ്ത് ഈ മാച്ചിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പോലും റോണ്ടാ റോസി, ഷെയ്ന ബേസ്ലർ പല സമയങ്ങളിൽ ഫൈറ്റ് ചെയ്യാൻ വരാതെ മനഃപൂർവ്വം റിങ്ങിന് പുറത്ത് നിൽക്കുന്നതായിട്ടും അതിനുശേഷം മാച്ചിന്റെ അവസാനത്തിൽ ഷോർട്സിയെ വന്ന് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് റോണ്ടാ റോസി വിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് ഇത് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി നന്നായി ഇവർ ഫൈറ്റ് എല്ലാം ചെയ്ത് ജയിക്കുന്നത് പോലെ കാണിക്കാമായിരുന്നു. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ത്രിബിൾ ത്രെഡ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗന്ധർ ഫേഴ്സസ് ഡ്രൂ മെക്കിൻ്റെയർ ഫേഴ്സസ് ഷെയ്മസ് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് എനിക്ക് തോന്നിയത്. ഇവരുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നീട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡ്രൂ മെക്കിൻ്റെ എയർ ഷോക്ക് ഡിഡിടി ഗന്ധറിനെ ചെയ്ത് ക്ലൈമോറ് ചെയ്യാൻ വേണ്ടി നോക്കും. അതേസമയം ഗന്ധർ മാറുന്നതായിട്ടും പിന്നീട് പവർ ബം ഫിനിഷർ ഡ്രൂ മെക്കിൻ്റെ എയർ ചെയ്ത് പിൻ ചെയ്യുമ്പോൾ മെക്കിൻ്റെ എയർ അത് കിക്കൗട്ട് ചെയ്യും. അതുകൂടാതെ ഷെയ്മസ് ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് കൾട്ടിക്രോസ് ഫിനിഷ് ഗന്ധറിനെ ചെയ്യുന്നതായിട്ടും അത് ഗന്ധർ കിക്കൗട്ട് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് ഷെയ്മസ് ബ്രോക്കിക് ഫിനിഷിംഗ് മൂവും ഗന്ധറിനെ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൂ മെക്കിൻ്റെ എയർ റിങ്ങിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഇവർ വീണ്ടും ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ഡ്രൂ മെക്കിൻ്റെ എയർ ഷെയ്മസിനെ ക്ലൈമോർ ചെയ്യാൻ നോക്കുമ്പോൾ ഷെയ്മസ് തിരിച്ച് ബ്രോക്കിക്ക് ചെയ്യുന്നതായിട്ടും പിന്നെ ഡ്രൂ മെക്കിൻ്റെ എയർ ഷെയ്മസിനെ ക്ലൈമോറും ചെയ്ത് വിൻ ചെയ്യാൻ നോക്കും. അതും ഷെയ്മസ് കിക്കൗട്ട് ചെയ്തു. മാച്ചിൻ്റെ അവസാനത്തിൽ ഷെയ്മസ് വീണ്ടും ഡ്രൂ മെക്കിൻ്റെ എയറെ ബ്രോക്കിക്ക് ചെയ്ത് വിൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയം ഗന്ധർ ഇവരുടെ മേലേക്ക് ജമ്പി വന്നതായിട്ടും പിന്നീട് ഷെയ്മസിനെ എടുത്ത് ഡ്രൂ മെക്കിൻ്റെ എയറിൻ്റെ മേലേക്ക് പവർ ബൗം ചെയ്യും. ഡ്രൂ മെക്കിൻ്റെ എയർ എടുത്ത് റിങ്ങിലേക്കും പവർ ബൗം ചെയ്ത് ഗന്ധർ തന്നെയാണ് ഈ മാച്ചിൽ വിൻ ചെയ്ത് സ്റ്റിൽ IC ചാമ്പ്യനായത്. അപ്പോൾ ഇതൊരു കിടിലൻ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. മൂന്ന് പേരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. പിന്നീട് റോ വുമൺസ് ചാമ്പ്യൻഷിപ്പ്, റോ വുമൺസ് ചാമ്പ്യനായ ബിയാങ്ക ബെല്ലർ ഫേഴ്സസ് ആസ്ക ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിന് പ്രത്യേകിച്ച് ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾക്കറിയാം. എങ്കിലും അത്യാവശ്യം നല്ല മാച്ചായിട്ട് തോന്നി. ഇവർ രണ്ടുപേരും നന്നായി തന്നെ പെർഫോമൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ആസ്ക മൈൻഡ് ഗെയിം ചെയ്ത് ബ്ലൂ മിസ്റ്റ് യൂസ് ചെയ്തു എങ്കിലും ബിയാങ്ക ബെല്ലർ ഒഴിഞ്ഞു മാറുന്നതായിട്ടും അതിനുശേഷം KOD ഫിനിഷർ ആസ്കയെ ചെയ്ത് ഈ മാച്ചിൽ ബിയാങ്ക ബെല്ലർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യനായത്. ഇന്നലെ റിയാ റിപ്ലി ഷാർലറ്റ് ഫ്ലെയർ ഈ മാച്ച് മാസ്സായിരുന്നെങ്കിൽ ഇന്ന് നടന്ന ഈ മാച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായി തോന്നിയില്ല. പിന്നീട് ഇന്നലത്തെ പോലെ തന്നെ മിസ്സിനും WWE ഹോൾ ഓഫ് ഫേമറായ സ്നൂപ്പ് ഡോഗിനും ഒരു സെഗ്മെൻറ്റ് വെച്ചുകൊണ്ട് ഒരു മാച്ച് കൺഫേം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിനുശേഷം ഷെയ്ൻ മിക്മാനെയും കൊണ്ടുവന്ന് മാച്ച് കൺഫേം ചെയ്ത് മാച്ചും നടന്നു. മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ൻ മിക്മാൻ ചാടിക്കടന്ന് അഭ്യാസം കാണിച്ചപ്പോൾ ഷെയ്ൻ മിക്മാൻ്റെ കാലിന് റിങ്ങിൽ വെച്ച് ഇഞ്ചുറി സംഭവിച്ചു. പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്തത് സ്നൂപ്പ് ഡോഗാണ്. സ്നൂപ്പ് ഡോഗ് റോക്കിന്റെ സ്റ്റൈലിലെ ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തു. അപ്പോൾ ഇത് വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് WWE ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മാച്ച് ആയിട്ടൊന്നും കണക്ക് കൂട്ടാൻ സാധിക്കില്ല. പിന്നീട് ഹെൽ ഇൻ എ സെൽ മാച്ചാണ് WrestleMania നടന്നത്. എഡ്ജ് ഫേഴ്സസ് ഡിമാൻ ഫിൻ ബാലർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ട് പേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്കധികം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിൻ ബാലറിനെ ഈ മാച്ചിൽ സമ്മതിച്ച് കൊടുക്കണം. ഇഞ്ചുറി സംഭവിച്ചിട്ടും മാച്ച് കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടും മാച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടും ഈ മാച്ചുമായി ഫിൻ ബാലർ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് വളരെയധികം ഇഷ്ടപ്പെടാൻ കാരണം ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് എങ്ങനെയാണ് നടക്കുക അതുപോലെയെല്ലാം ഈ മാച്ചിൽ ഇവർ രണ്ടുപേരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെൽ ഇൻ എ സെല്ലിൻ്റെ കേജിൻ്റെ അവിടെ പോയി ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേജിൻ്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിയും. പിന്നീട് ഫിൻ ബാലറിനെ കെൻഡോ സ്റ്റിക്ക് ചെയറെല്ലാം എടുത്തുകൊണ്ട് വന്ന് എച്ച് അറ്റാക്ക് ചെയ്യും.
അതുപോലെ എഡ്ജിനെ ഫിൻ ബാലറും തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് വലിച്ചെറിയും, ടേബിൾ എടുത്ത് കൊണ്ടുവന്ന് അതിന്റെ മുകളിലേക്കും ഫിൻ ബാലർ എഡ്ജിനെ ചവിട്ടി തെറിപ്പിക്കും. പിന്നീട് ലാഡർ എടുത്തുകൊണ്ടുവന്ന് എഡ്ജ് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഫിൻ ബാലറിന് ഇഞ്ചുറിയായി തലയെല്ലാം പൊട്ടിയത്. അതിനുശേഷമാണ് റെഫറി മാച്ച് കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫിൻ ബാലർ വീണ്ടും ഈ മാച്ചുമായി മുന്നോട്ട് പോയത്. എന്നിട്ട് ആ ഒരു ഇഞ്ചുറിയും വെച്ചിട്ട് ഫിൻ ബാലർ വേറെ ലെവലായി തന്നെയാണ് മാച്ചിൽ പെർഫോമൻസ് ചെയ്തത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഫിൻ ബാലർ എഡ്ജിനെ കൂപ്പ് ഡി ഗ്രേസ് ഫിനിഷിംഗും ചെയ്തു എങ്കിലും എഡ്ജ് അത് കിക്ക് ഔട്ട് ചെയ്തു. ഒരു സമയത്ത് എഡ്ജിനെ ചെയർ കൊണ്ടെല്ലാം അറ്റാക്ക് ചെയ്ത് ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തി. ഫിൻ ബാലർ കൂപ്പ് ഡി ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലിനസലിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി, അവിടെ നിന്നും ചെയ്യും. പക്ഷേ എഡ്ജ് അത് മാറുന്നതായി. മാച്ചിൻ്റെ അവസാനത്തിൽ എഡ്ജ് ഫിൻ ബാലറിനെ ഒരു സ്പിയർ ഫിനിഷിംഗും ചെയ്ത് വിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ മാച്ച് കഴിഞ്ഞു എന്നാണ്. കാരണം ഫിൻ ബാലറിന് ഓൾറെഡി ഇഞ്ചുറിയും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഫിൻ ബാലർ അത് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും പിന്നീട് എച്ച് എഡ്ജിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയർ എടുത്തുകൊണ്ട് വന്ന് ചെയറിൻ്റെ മുകളിൽ ഫിൻ ബാലറിനെ കെടുത്തി ഹെഡിൽ ചെയർ കൊണ്ടടിക്കുന്നതായിട്ടും അതിനുശേഷം ഫിൻ ബാലറിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ എച്ചാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഡീമാൻ കിങ് ഫിൻ ബാലർ തോറ്റുവെങ്കിലും അവസാനം വരെ പൊരുതിയിട്ടാണ് ഈ മാച്ചിൽ തോറ്റിട്ടുള്ളത്. അതുപോലെ ഫിൻ ബാലർ പഴയതുപോലെ ഫിനിഷറെല്ലാം കിക്ക് ഔട്ടും ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എച്ച് ഇത്തരത്തിൽ ചെയർ ഷോട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ WWE സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ, ഈ മാച്ച് വീണ്ടും ഒന്നല്ലെങ്കിൽ റസൽമേനിയ അല്ലെങ്കിൽ സമ്മർ സ്ലാമിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടായിരിക്കും എച്ച് WWE വിടുക. എന്തായാലും കിടലൽ മാച്ചായിട്ടാണ് തോന്നിയത്. ഇതുകൊണ്ട് ഫിൻ ബാലറിന് മോശം വന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വന്നിട്ടില്ല. അതിനുശേഷം റസൽമേനിയ Night 2 മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്. WWE അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. WWE അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയ്ൻസ് വേഴ്സസ് കോഡി റോഡ്സ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചാണ്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത അത്യാവശ്യം ആവറേജ് ആയിട്ടാണ് ഫസ്റ്റ് പോയത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ചാണ് മാച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആയത്. കൂടാതെ ഈ മാച്ചിൽ ഇവർ റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയം കോഡി റോഡ്സിനെ കമൻ്ററി ടേബിളിൻ്റെ മുകളിലേക്ക് അടിക്കാൻ നോക്കുമ്പോൾ കോഡി റോഡ്സ് റിവേഴ്സ് ചെയ്ത് റോമനെ തന്നെ എടുത്തിടും കമൻ്ററി ടേബിളിൻ്റെ മുകളിൽ. അതുകൂടാതെ സോളോ സിക്കാവ് എപ്പോഴത്തെയും പോലെ റെഫറിയുടെ കണ്ണു തെറ്റുമ്പോൾ ചെയറെല്ലാം എടുത്തടിക്കും. പിന്നീട് റെഫറി ബെൽറ്റ് കൊണ്ട് അടിക്കുന്നത് കാണുമ്പോൾ സോളോ സിക്കാവയെ ബാക്ക് സ്റ്റേജിലേക്ക് പറഞ്ഞു വിടും. പിന്നീട് കോഡി റോഡ്സ് റോമനെ ക്രോസ് റോഡ്സ് ഫിനിഷിംഗ് മൂവ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കും. റോമൻ കിക്ക് ഔട്ട് ചെയ്യും. റോമൻ കോഡിയെ സ്പിയർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കും. കോഡി കിക്ക് ഔട്ട് ചെയ്യും. ഇങ്ങനെ മാച്ച് മുന്നോട്ട് പോയി. പിന്നീട് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റോമൻ്റെ മാച്ചിൽ എന്താണ് സംഭവിക്കുക, അത് തന്നെയാണ് നടന്നത്. അതായത് ഉസോസ് കയറി വന്ന് സൂപ്പർ കിക്ക് കോഡി റോഡ്സിനെ ചെയ്തു. അതിനുശേഷം ഇവരുടെ ID ഫിനിഷറും കോഡി റോഡ്സിനെ ചെയ്ത് വിൻ ചെയ്യിപ്പിക്കാൻ നോക്കി റോമനെ. ആ സമയം WWE ടാഗ് ടീം ചാമ്പ്യൻസായ കെവിൻ ഓൺസും സാമി സൈനും വന്ന് ഉസോസിനെ കയറി അറ്റാക്ക് ചെയ്ത് റോമൻ റെയ്ൻസിനെ സ്റ്റണ്ണർ ഫിനിഷിംഗ് മൂവ്, അതുപോലെ തന്നെ സാമി സൈൻ്റെ ഹെലുവ കിക്കും ചെയ്ത് അതേസമയം റോമൻ കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും വീണ്ടും ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ കോഡി റോഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് റോമനെ ഫിനിഷർ ചെയ്യും. റോമനെ ഫിനിഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പോൾ ഹേമൻ റിങ്ങിൽ കയറി റെഫറിയുടെ ശ്രദ്ധ തെറ്റിക്കുന്നതായിട്ടും അതേസമയം റെഫറി പുറത്താക്കിയ സോളോ സിക്കാവ റിങ്ങിൽ കയറി കോഡി റോഡ്സിനെ സമവൺ സ്പൈക്ക് ചെയ്ത് അതേസമയം തന്നെ റോമൻ ഒരു സ്പിയറും ചെയ്ത് ഈ മാച്ചിൽ റോമൻ റെയ്ൻസ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ റോമനെ വെച്ച് 1000 ദിവസം യൂണിവേഴ്സൽ ചാമ്പ്യൻ ആക്കാൻ വേണ്ടിയിട്ട് WWE ഈ പരിപാടി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊട്ടും ഇഷ്ടമായില്ല. മാച്ചെല്ലാം വേറെ ലെവലായിട്ടുണ്ട്. കോഡി റോഡ്സ് തോറ്റതിലല്ല എനിക്ക് പ്രശ്നം, റോമൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുകയാണെങ്കിൽ നന്നായേനെ. ഇത് എല്ലാ മാച്ചിലും എപ്പോഴത്തെയും പോലെ ഉസോസ് സോളോ സിക്കാവ, ഉസോസിൻ്റെ സൂപ്പർ കിക്കും സോളോ സിക്കാവയുടെ സമവൺ സ്പൈക്കും ഇല്ലാതെ റോമൻ റെയ്ൻസിന് ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം വളരെയധികം മോശമായി തോന്നി ഈ മാച്ചിൽ. അപ്പോൾ റോമനെ വെച്ച് WWE 1000 ദിവസം ചാമ്പ്യൻ ആക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ റോമൻ്റെ ഫാൻസ് കമൻറ്റ് ചെയ്ത് ഇന്ന് ആഘോഷിക്കും എന്നറിയാം. എങ്കിലും അവരോട് പറയാണ് സോളോ സിക്കാവ ഉസോസ് ഇവരില്ലാതെ റോമന് ജയിക്കാൻ പറ്റില്ല. അതായത് ഗന്ധർ തനിയെ വന്ന് IC ചാമ്പ്യൻഷിപ്പ് ജയിച്ച് പോയി, അതേപോലെ എച്ച് അന്തസ്സായി ഫിൻ ബാലറിൻ്റെ കൂടെ മാച്ച് ജയിച്ച് പോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഉസോസും സോളോ സിക്കാവയും വരുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കും പ്രശ്നം. ഇല്ല എങ്കിൽ റോമൻ്റെ ഈ മാച്ചെല്ലാം മരണമാസ മാച്ചും ചാമ്പ്യൻഷിപ്പ് റെയിനും അടിപൊളിയാകും. അപ്പോൾ ഇതൊക്കെയാണ് റസൽമേനിയയിൽ നടന്നത്. ഇന്നത്തെ റസൽമേനിയയും അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. അവസാനം ചെയ്ത ഈ ഒരു ശോകം ഒഴിച്ച് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.